പിന്നെ അതും സമ്മതിച്ചു. അതിനെതിരെ പ്രതിഷേധിച്ചാൽ ജോജ് ഇവിടെ ആരുടെയും പിന്നെ കൊങ്ങക്ക് പിടിച്ചിട്ടില്ലല്ലോ, ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ലല്ലോ, ആരുടെയും നേരും വെടിവെച്ചിട്ടില്ലല്ലോ, ആരെയും അടിച്ചിട്ടില്ലല്ലോ. ജോജ് ചെയ്തതെന്താണ്? പ്രതിഷേധിച്ചു. ഈ ഈ പറയുന്ന കാര്യം ഇത് ശരിയല്ല എന്ന് പ്രതിഷേധിച്ചു. ആ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഒരാളുടെ വാഹനം തല്ലി തകർക്കുന്നു, എന്നിട്ട് ആ തല്ലി തകർത്ത് ഇനിയും തകർക്കും എന്ന രൂപത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നേതാവ് പോലും പറയുന്നു, ഞങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ടത് എന്നുള്ളതല്ല, ഞങ്ങൾ ഇനിയും ചെയ്യും എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതാണോ ജനാധിപത്യ രീതി? ചെയ്യുന്ന സമരം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇത്തരത്തിലെ പ്രശ്നങ്ങളുണ്ട്. ഈ പെട്രോളിന്റെ ആണെങ്കിലും ഡീസലിന്റെ ആണെങ്കിലും മണ്ണെണ്ണയുടെ ആണെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ഉണ്ടാവണം. നമ്മളിവിടെ നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയെ അനുസരിച്ചുകൊണ്ട് എന്തെല്ലാമാണോ ഇവിടെ നീതി നിയമവും പറയുന്നത് അതനുസരിച്ചു കൊണ്ട് പോകേണ്ടതല്ലേ? അതിന് പകരം ഒരാളുടെ വാഹനം അടിച്ചു തകർക്കുന്നു, അത് അദ്ദേഹം ബഹളം വെച്ചപ്പോ അദ്ദേഹം ഇത് എതിർത്തപ്പോഴും കള്ളുകുടിയനാണെന്ന് പറയുന്നു. കാണുന്ന ആളുകൾ മുഴുവൻ കള്ളുകുടിയന്മാർ വിളിക്കാൻ നമുക്ക് എന്താ? എന്നിട്ട് അത് ആവർത്തിക്കുകയാണ്, ഇപ്പോഴും പറയുന്നു, പറഞ്ഞതിൽ ഒരു ഒരു പിന്മാറ്റവും ഇല്ല. ഈ പറയുന്നു. പിന്നീട് രണ്ടാമത്തൊരു കാര്യം പറയുന്നത് ഈ ഇത് ജോജു ചെയ്ത കാര്യം. ജോജു ഇത്തരത്തിൽ പ്രതിഷേധിച്ചാൽ എന്താണ് തെറ്റ്? ഈ കോടതി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടണം എന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം തന്നെ പറഞ്ഞനുസരിച്ച് നമ്മൾ കേട്ടതാണല്ലോ. നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ കേട്ടതും കണ്ടതും എന്താണ്? ഇവിടെ ഓട്ടോറിക്ഷയിലും ഈ എ സി ഇല്ലാത്ത വാഹനങ്ങളൊക്കെ കൊച്ചു കുട്ടികളെ വരെ വെച്ച് ആശുപത്രിയിലേക്ക് മറ്റും പോകുന്ന ആളുകളുണ്ട്. എന്റെ കാര്യം എന്ന് പറഞ്ഞല്ല ജോജ് പറയുന്നത്, അവരുടെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരോടല്ലല്ലോ നമ്മൾ സമരം ചെയ്യുന്നത്. സമരം ചെയ്യുന്നത് നരേന്ദ്രമോദിയോടും പിണറായി വിജയനോടുമാണെങ്കിൽ നാട്ടുകാരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നാണ്. ഇത് മാത്രം ഇത് കോൺഗ്രസ്സുകാർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോ ഈ നിലപാടിനെ എതിർത്ത രാമ അസൻ അദ്ദേഹം കോൺഗ്രസിന്റെ കോൺഗ്രസ് വലിയ പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വന്ന ആളല്ലേ. ഒരിക്കൽ പോലും ജനജീവിതം ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും പാടില്ല, ബന്ധുക്കൾ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന ആളാണ് കോൺഗ്രസ് നേതാവായിട്ട് അസൻ. അങ്ങനെ കോൺഗ്രസ്സുകാർ എല്ലാവരും അദ്ദേഹത്തിന് പിന്തുണ അക്കാലത്ത് കൊടുത്തിരുന്നു. എന്നിട്ട് നമ്മളിപ്പോ വീണ്ടും ഇതിനെ ന്യായീകരിക്കരുത്. ചെയ്ത തെറ്റ് തെറ്റാണ് എങ്കിൽ അതിനെ അത് അംഗീകരിക്കണം, ഞങ്ങൾ ചെയ്ത തെറ്റ് തെറ്റാണ്. അല്ലാതെ ഞങ്ങൾ തീരുമാനിച്ചെടുത്തു കോടതിയിൽ പോകുമ്പോൾ ഇത്രയും ദിവസം വരാത്തൊരാള് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഹാജരാവില്ല കീഴടങ്ങൾ തന്നെയാണ്. കോടതി ഒരു സമൻസ് അയച്ചൊരാൾ പോകുമ്പോഴാണ് ഹാജരാകും. അയാൾ സമൻസ് കൈപ്പറ്റാതെ മുങ്ങി അടഞ്ഞിട്ട് അവസാനം കോടതിയുടെ വാറണ്ട് ഒക്കെ വരുമ്പോൾ വരുന്നതിന് കീഴടങ്ങാന്നാണ് പറയുക, കോടതിയിലാണെങ്കിലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും. അപ്പൊ നമ്മൾ വാക്കുകൾ കൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് കാര്യമില്ല. ഇവിടെ തെറ്റ് ഒരാളുടെ വാഹനം അടിച്ചു തകർക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല എന്നുള്ളത്.